സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് സങ്കീർത്തനം നൂറ്റിമൂന്ന് ദൈവസ്തുതിയുടെ ഏറ്റവും കറതീർന്ന ഒരു കീർത്തനമാണ് അതെന്ന് വിളിക്കപ്പെടാറുണ്ട് എത്രയോ കാലങ്ങൾ ആനന്ദം നിറഞ്ഞ ഹൃദയങ്ങൾ അത് തങ്ങളുടേതാക്കി പാടിയിട്ടുണ്ട് ഇന്നും അതിന്റെ പച്ചപ്പ് മാറാതെ നിൽക്കുകയാണെന്നിട്ടും ദാവീദിന്റെ സങ്കീർത്തനമെന്നാണ് അതിന്റെ ശുഷ്കമായ ശീർഷകം ദാവീദിന്റെ ജീവിതത്തിൽ നിരവധിയായ പ്രതിസന്ധികളിൽ എത്രയോ തവണ ദൈവം അവനെ കൃപയാൽ വീണ്ടെടുത്തതിന്റെ ഓർമ്മക്കുറിപ്പുകൾ സ്തുതിഗീതങ്ങളായി ഉയരുന്നതാണിത് പല കാലങ്ങളിൽ പല ഭാവങ്ങളിൽ വിഖ്യാത സുവിശേഷ പ്രഘോഷകനായ ചാൾസ് പേർജൻ നിരീക്ഷിക്കുന്ന കാര്യമുണ്ട് ഇത് ദാവീദിന്റെ പ്രായം ചെന്ന കാലത്ത് ഉതിർന്ന ഒരു സങ്കീർത്തനമാകാനാണ് സാധ്യതയേറെയെന്ന് തനിക്ക് ലഭിച്ച അമൂല്യമായ പാപ്രതികളുടെ തീവ്രമായ ഒരു അനുഭവതലം ഇതിൽ വ്യക്തമാണ് തന്റെ ചെറുപ്പകാലത്തിൽ എന്നതിനേക്കാൾ പാപങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ അവബോധമുണ്ടതിൽ ജീവിതത്തിന്റെ ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് അവന്റെ ജീവിത കാലയളവിലെ ബലക്കുറവുകളുടെ ആക്കം തന്നെയാണ് കുറിക്കുന്നത് എങ്കിലും എത്ര സമ്പൂർണമായിട്ടാണ് ഇതിൽ കൃതജ്ഞതാ നിർഭരത ആവിഷ്കരിക്കപ്പെടുന്നത് അതിനാൽ ഇത് അവന്റെ ജീവിത സായാഹ്നത്തിൽ എഴുതപ്പെട്ടതായിരിക്കണം ഇന്ന് അപ്പോസ്ത്ര പ്രവർത്തനം ഇരുപത്തിയഞ്ച് പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ ക്രിസ്താവർത്തനം അനുഭവപ്പെടുകയാണ് കൂടുതൽ മെഴിവോടെ ഇന്നലെ നാം കണ്ടതിനേക്കാൾ മെഴിവോടെ അന്ന് നാദൻ്റെ കാര്യത്തിൽ അത് സൻഹദ്രീൻ ഹെറോദേസ് പീലാത്തോസ് എന്നിവരുടെ മുൻപിൽ നാദൻ വിധി കാത്തു നിൽക്കേണ്ടി വന്നു എന്നായിരുന്നെങ്കിൽ ഇന്നിതാ പൗലോസിന്റെ കാര്യത്തിൽ അത് സൻഹദ്രീൻ അഗ്രിപ്പ ഫെസ്തൂസ് എന്നിവരുടെ മുൻപിലാണെന്ന് മാത്രം ലോകം ഒരേ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ഉദ്ധാനം ഈ ലോക ചക്രത്തെ തന്നെ തകർത്തെറിയുകയാണ് ക്രിസ്ത്യരൊക്കെയും ക്രിസ്തുവായി മാറുന്നു ക്രിസ്തുവർത്തനങ്ങൾ പൗലൂസ് ലിഹായും ജീവിതത്തിൻ്റെ സായാഹ്നത്തിലാണ് അർത്ഥത്തിലും സ്നേഹത്തിൽ ക്രിസ്തുവിൽ ഒട്ടിച്ചേർന്നവരാണ് ക്രിസ്തീയർ അങ്ങനെ അവിടുത്തെ പരിശുദ്ധാത്മാവ് തന്നെയായ സ്നേഹം ആ സ്നേഹത്തിൽ നമ്മെ ക്രിസ്തുവിനേക്കാളും വലുതായി ക്രിസ്തു തന്നെ മാറ്റിയിരിക്കുന്നു യോഹനാൻ പതിനാല് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഒന്നു കൊറിയന്ത്യർ പതിമൂന്നിൽ ശ്രീഹ സ്നേഹത്തിൻ്റെ ജീവിത വഴികളെ അത് എങ്ങനെ ദൈവത്തിലേക്ക് നമ്മെ എന്ന് ശ്രദ്ധിക്കുന്ന ഒരു അവസാന ഭാഗമുണ്ടല്ലോ അവിടെ ഒരു വളർച്ചയുടെ രൂപകം ശ്രീഹ ഉപയോഗിക്കുന്നുണ്ട് നാം ശിശുക്കളായിരുന്നപ്പോൾ ശിശുക്കളെ പോലെ നടന്നുവെന്നും എന്നാൽ വലുതാകുമ്പോൾ അതിൻ്റെ സ്നേഹത്തികവുകൾ അതിലേറെയുമാണ് എന്ന് ഇന്ന് സങ്കീർത്തനം നൂറ്റിമൂന്ന് കുറിക്കുന്നത് പോലെ ദാവീദിൻ്റെ പാകങ്ങൾ വളർച്ചകൾ എല്ലാം ദൈവം അവന് കരുതി വെച്ച കാരുണ്യത്തിൻ്റെ തണൽ വഴികളിലൂടെയും കനൽ വഴികളിലൂടെയുമായിരുന്നു ഇത് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഇനി യോഹനൻ ഇരുപത്തൊന്ന് പതിനഞ്ചിൽ ഉദ്ധിതൻ പത്രോസിൻ്റെ സ്നേഹത്തെ വീണ്ടെടുക്കുമ്പോൾ ക്ഷമയുടെ ആഴങ്ങളിൽ അവനെ പുണരുമ്പോൾ ഒരു രൂപകം വീണ്ടും ഉണർന്നു വരുന്നത് നാഥ നീ അറിയുന്നല്ലോ എൻ്റെ സ്നേഹവും സ്നേഹക്കുറവുമെല്ലാം ഇവിടെ നാദൻ പരസ്നേഹത്തിൻ്റെ ഒരു പാഠം കൂടി അവനെ പകർന്നു കൊടുക്കുകയാണ് എൻ്റെ ആടുകളെയും കുഞ്ഞാടുകളെയും മേയിക്കുക എന്നവനോട് പറയുമ്പോൾ എന്നിട്ട് നാദൻ ആ വളർച്ചയുടെ രൂപകം പറയും നീ ചെറുതായിരുന്നപ്പോൾ നിനക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തു നീ വലുതാകുമ്പോൾ നിൻ്റെ ഇഷ്ടങ്ങൾ മേലിൽ ബാധകമല്ല എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ നാഥൻ്റെ ഇഷ്ടത്തോട് തുല്യമാകുമ്പോഴാണ് ഞാൻ വളർന്നുവെന്ന് പറയാനാകുക അതൊരു മരണത്തിൻ്റെ കടന്നുകയറ്റമല്ല പ്രായാധികം അത് പാകമാകലാണ് ക്രിസ്തുവിനെ പിൻചെല്ലാനുള്ള പുതുപാകം നാഥൻ പറയുകയാണ് നീ എന്നെ അനുഗമിക്കുക എന്ന് സ്നേഹം നമ്മെ അതിസ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഇതുവരെ നാം ഭയപ്പെട്ടതും അറച്ചുപോയതും ഉറഞ്ഞുപോയതുമായ അതേ വഴികളിലൂടെ